വയനാട്ടിലുള്ള രാജമണി എന്ന സ്വകാര്യ ബസ് ഉടമ കടബാധിത മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പൊതുഗതാഗത മേഖലയോടുള്ള സർക്കാരിന്റെ അവഗണന കാരണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ട്രഷറർ ഹംസ ഏരിക്കുന്നൻ പറഞ്ഞു. മറ്റെല്ലാ ബസ് ഉടമകളെയും പോലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തുകൊണ്ടാണ് രാജമണിയും ബസ് സർവീസ് നടത്തിയിരുന്നത്. വായ്പയെടുത്ത ധനകാര്യ സ്ഥാപനങ്ങൾ തിരിച്ചടവിന് വേണ്ടി സമ്മർദ്ദം വർദ്ധിപ്പിച്ചപ്പോൾ രാജാമണി വളരെയധികം മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നു. റോഡ് ഉപയോഗിക്കാതെ ലോക്ക്ഡൌൺ കാരണം സർവീസ് നടത്താതെയിരുന്ന കാലഘട്ടത്തിൽ പോലും റോഡ് ടാക്സ് ഒഴിവാക്കാൻ പോലും തയ്യാറാവാത്ത സർക്കാർ സ്വകാര്യ ബസ് വ്യവസായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി യാതൊരു നടപടികളും ഇല്ലാതെ വന്നപ്പോൾ മറ്റെല്ലാ വസ്തുടമകളെയും പോലെ തന്നെ രാജാമണിയും വളരെയധികം പ്രയാസത്തിലായിരുന്നു. ഭീമമായ ഡീസൽ വില വർധനവ് കാരണം ബസ് ഓടിക്കാൻ കഴിയാതെ വലിയ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചിരുന്ന രാജാമണി ലോൺ എടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ സമ്മർദ്ദം കാരണം വലിയ മനപ്രയാസത്തിലുമായിരുന്നു. ലോക്ക്ഡൌൺ കാരണം സർവീസ് നടത്താതെയും റോഡ് ഉപയോഗിക്കാതെയുമുള്ള ക്വാർട്ടറിലെ റോഡ് ടാക്സ് പോലും സർക്കാർ ഇളവ് ചെയ്തിട്ടില്ല. ഒരു വർഷം കൊണ്ട് ഒരു ലിറ്റർ ഡീസലിന് 31 രൂപയുടെ വർധനവ് ഉണ്ടായതിനാൽ ഒരു ബസ്സിന് ഒരു ദിവസം ഡീസൽ ചിലവിൽ മാത്രം 2500 രൂപയാണ് അധികം വേണ്ടിവരുന്നത്. ബസ് ഉടമകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി യൂണിയൻ നേതാക്കൾ മുഖ്യമന്ത്രിയെ നേരിൽ കാണുന്നതിന് പലതവണ ശ്രമിച്ചുവെങ്കിലും ഇതുവരെ അനുവാദം ലഭിച്ചിട്ടില്ല. ഗതാഗത വകുപ്പ് മന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ടും അല്ലാതെയും പലതവണ ഫെഡറേഷൻ ഭാരവാഹികൾ നിവേദനം നൽകിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല. പൊതുഗതാഗത മേഖലയോടുള്ള ഈ നിലപാട് തുടരുകയാണെങ്കിൽ കടബാധ്യത മൂലം പ്രയാസം അനുഭവിക്കുന്ന ബസ് ഉടമകൾ ആത്മഹത്യയുടെ വക്കിലാണ്. 1000 കണക്കിന് ബസ് ഉടമകളും 10000 കണക്കിന് ബസ് ജീവനക്കാരും നിത്യജീവിതത്തിനുള്ള വക പോലും കണ്ടെത്താൻ കഴിയാതെ കടുത്ത പട്ടിണിയിലാണ്. സർക്കാരിന് യാതൊരു മുതൽ മുടക്കുമില്ലാതെ 1000 കണക്കിന് കോടി രൂപ റോഡ് നികുതി, വിൽപ്പന നികുതി മുതലായ വകയിൽ സർക്കാരിന് നൽകുന്ന ഈ മേഖല നിലനിർത്തുന്നതിനാവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. സർക്കാരിന്റെ അവഗണന കാരണം ആത്മഹത്യ ചെയ്ത രാജാമണിയുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സഹായധനം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഹംസ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.